ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ അല്ലൂസ് ഫ്ലേവർ ഹബ്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുവാൻ പോകുന്നത് മുളപ്പിച്ച ചെറുപയറും കൊണ്ടുള്ള വിറ്റമിൻ ഇ കഞ്ഞിയാണ്. നമുക്കിനി റെസിപ്പിയിലേക്ക് പോകാം. മുളപ്പിച്ച ചെറുപയറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് മുളയൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കഞ്ഞി വെക്കാനായിട്ട് പോവുകയാണ്. ഇതൊരു പാനിലേക്ക് ആദ്യം ഇടാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്ക് സ്റ്റൗവിൽ വെക്കാം. നമ്മളിവിടെ ഒരു കടായിൽ മുളപ്പിച്ച ചെറുപയറെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിക്കുകയാണ്. ഇത് നമുക്ക് സ്റ്റൗവിൽ വെച്ച് തിളപ്പിക്കാം. ഇത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പുകൂടി ആഡ് ചെയ്യുകയാണ്. ഇനി നമുക്കിത് അടച്ചു വെച്ച് നന്നായി വേവിച്ചെടുക്കാം. ചെറുപയർ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ഇടുകയാണ്. ഇനി നമുക്കിതൊന്ന് വെറുതെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് തേങ്ങ കുറച്ച് ചിരവിയത് ആഡ് ചെയ്യുകയാണ്. ചെറിയ ഒരു മുറി തേങ്ങയാണ് ഞാൻ ചിരവിയത്. ഇത് ആഡ് ചെയ്യുകയാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര ആഡ് ചെയ്യാം. ഇതൊന്ന് മെൽറ്റ് ആകട്ടെ. ഒരു ചെറിയ ഉണ്ട ശർക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നന്നായി ഇളക്കി കൊടുക്കാം. ഇതാ നമ്മുടെ ചെറുപയറുള്ള വിറ്റമിൻ ഇ കഞ്ഞി റെഡിയായിരിക്കുന്നു. ഇത് വിറ്റമിൻ ഇ കഞ്ഞി എന്നാണ് അറിയപ്പെടുന്നത്. ചെറുപയറിലെ പ്രോട്ടീനും അതുപോലെ തന്നെ വിറ്റമിൻ ഇയും ശർക്കരയിലെ നല്ല ധാതു ലവണങ്ങളും എല്ലാം ചേർന്ന പോഷക സമ്പുഷ്ടമായ ഒരു കഞ്ഞിയാണിത്. ഈ കഞ്ഞി ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ഇത് എല്ലാവരും ട്രൈ ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.